ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മുന്നൂസ് പാഷൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഈ ഡെസേർട്ട് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് വീടിലേക്ക് പോകാം. 1/2 കിലോ ക്യാരറ്റാണ് ഇതിനായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി പീൽ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ചെറിയ പീസസായി കട്ട് ചെയ്യാം. ഇനി ഇത് മിക്സിയിലേക്കിട്ട് ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പാൻ ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നാനൂറ് മില്ലി പാലാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ഈ പാലിൽ കിടന്ന് നന്നായി വേവണം. പാല് നന്നായി തിളച്ചു വരുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. പാല് നന്നായി വറ്റി വരണം. ഈ സമയത്ത് 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. പാലൊക്കെ നന്നായി വറ്റി ആ നെയ്യിൻ്റെയും ഏലക്കാപ്പൊടിയുടെ ഒക്കെ നല്ലൊരു സ്മെല്ല് വന്നു കഴിയുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നും വീഡിയോസ് ചെയ്യാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബദാമോ കാഷ്യൂനട്ടോ പിസ്തയൊക്കെ ചേർത്ത് ഇത് ഗാർണിഷ് ചെയ്യാം. ഐസ്ക്രീമിനൊപ്പം ഇതൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത റെസിപ്പിയായി കാണുമ്പോഴേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.